ചേട്ടാ, നമ്മുടെ ഈ ഒരു ലക്ഷ്യ ഫാം ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് നാളെ നാല് വർഷം മെയിനായിട്ട് അപ്പം എന്തൊക്കെ കാര്യങ്ങളാണ് ഫാമിലുള്ളത്? മെയിനായിട്ടുള്ള നമ്മൾ മണിത്താറാവ് ഈ ഫ്ലൈങ് ഡക്ക് എന്ന് പറയുന്നത്, പിന്നെ ടർക്കിയുണ്ട്, പിന്നെ നാടൻ കോഴിയുണ്ട്, പിന്നെ ഗിനി ഗൂസ്. ഇത്രയും വെറൈറ്റീസ് ആണുള്ളത്. ഇതിനകത്ത് തന്നെ നമുക്ക് എല്ലാം കുറെ ടൈപ്പുകളുണ്ട് നമുക്ക്. അതെ, എല്ലാ ടൈപ്പ്. നമുക്ക് നാടൻ കോഴി നോക്കുകയാണെന്നുണ്ട്, അതിനകത്ത് ഏതൊക്കെയുള്ള? പുള്ളിക്കോഴികളില് കുറുങ്കാലി ഉണ്ട്, അങ്ങനെ കിണക്ക്, തൊപ്പിച്ചാര, അങ്ങനെ കോഴികളിൽ എല്ലാ വെറൈറ്റീസ് ഉണ്ട്. ഓക്കെ, നാടൻ മാത്രം. നാടൻ കോഴികൾ മാത്രമേ മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്കുള്ള ഇവിടെ ഏറ്റവും കൂടുതലുള്ള നമ്മുടെ ഫ്ലൈ ഡക്ക് എന്ന് പറഞ്ഞാൽ, ഫ്ലൈ ഡക്കിൽ തന്നെ കുറെ വെറൈറ്റീസ് ഉണ്ടല്ലോ. അഞ്ച് വെറൈറ്റി ഏതൊക്കെയാണ് ഉള്ളത്? അതിനകത്ത് ബ്ലാക്ക് ഉണ്ട്, പിന്നെ ലാവൻഡർ ഉണ്ട്, പിന്നെ ബ്ലൂ ഉണ്ട്, ബ്രോൺസ്, പിന്നെ വൈറ്റ് ഹെഡ്. ഇത്രയും ഉണ്ട്. പിന്നെ നമുക്ക് ടർക്കി ഉണ്ട്. ടർക്കിയിലെ ബോർബോൺ റെഡ് ഉണ്ട്, പിന്നെ റോയൽ പാം ഉണ്ട്, പിന്നെ ബ്രോൺസ് ഉണ്ട്. ഓക്കെ, ലാസ്റ്റ് ആയിട്ട് നമ്മുടെ ഗൂസ്. ഗൂസ് രണ്ട് ടൈപ്പ് ഉണ്ട്, ഗ്രേ ഉണ്ട്, ചൈനീസ് ഗൂസ്, പിന്നെ സോറി വൈറ്റ് ഗൂസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ ഫാമിലുള്ളത്. മെയിനായിട്ട് നമ്മുടെ ഒരു കോഴികളുടെ പലതരം, അല്ലെ, താറാവുള്ള പലതരം എന്നൊക്കെ പറയുന്നല്ലേ. ചേട്ടന് 4 വർഷം ആരംഭിച്ചിട്ട്, ഇപ്പൊ ചേട്ടൻ ഇപ്പം ഈ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളപ്പോ തന്നെയാണ് ഇതെല്ലാം ആരംഭിച്ചത്? അതിന് മുമ്പ് ഇതെല്ലാം നോക്കി നടത്തുന്ന ആരാണ്? ചേട്ടൻ പെങ്ങളും അമ്മയും നോക്കുന്നത്, ഇതിനെല്ലാം സഹായിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഇത്രയും ഇവിടെ വന്ന് നോക്കുമ്പോ തന്നെ കാണാം നമുക്ക് കുറെ കളക്ഷൻ ഉണ്ട്. അപ്പൊ ഇതെല്ലാം ചേട്ടൻ എങ്ങനെയാണ് നമ്മൾ ഇവിടെ എത്തിച്ചത്, ശേഖരിച്ചത്? അത് നമ്മള് പലയിടത്തു നിന്നായിട്ട് പേരന്റ് സ്റ്റോക്ക് നമ്മൾ കളക്ട് ചെയ്യുമായിരുന്നു എല്ലാത്തിന്റെയും. നമ്മൾ കുഞ്ഞുങ്ങളെ കൊടുക്കുന്നവരുടെ. ഓക്കെ, ഇപ്പൊ ശരിക്കും ഇവിടെ കുഞ്ഞുങ്ങളുടെ വിപണനം ഉണ്ട് ഇവിടെ എല്ലാത്തിന്റെ ഉണ്ടല്ലേ. ഓക്കെ ഓക്കെ, ഏതിലാണ് നിങ്ങൾ തുടങ്ങിയത്? നാടൻ കോഴികളിലാണോ? നാടൻ കോഴികളിലാണ് തുടങ്ങിയത്. അതിലിപ്പോൾ പുള്ളി എന്ന് പറഞ്ഞൊരു പുള്ളിക്കോഴികൾ മാത്രമാണ് ഇപ്പോൾ. ഓക്കെ ഓക്കെ, ചേട്ടാ ഇപ്പം ഇതിൻ്റെ എല്ലാം ഒരു പരിചരണവും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഇവിടുത്തെ? ഇപ്പം പരിചരണം ഇവരാണ് ചെയ്യുന്നത്. ഇപ്പം വലിയ ഇപ്പം മണിത്താറാവിനെ സംബന്ധിച്ചിടത്തോളം അത് തന്നെ അടയിരുന്ന് മുട്ടയിട്ട് തന്നെ അടയിരിക്കും. അപ്പം അതിനെ നമുക്ക് വലിയ കെയറിങ് മണിത്താറാവിനെ സംബന്ധിച്ചിടത്തോളം വേണ്ടി വരുന്നില്ല. പിന്നെ കോഴിക്കാണ് നമ്മൾ കൂടുതലായിട്ട് ഇച്ചിരി കൂടുതൽ കയറണം, മുട്ടയെടുത്ത് നമ്മൾ തന്നെ അടവെച്ച് ഇറക്കണം. അപ്പോൾ കൂടുതൽ ഇച്ചിരി മെയിൻറ്റനൻസ് കൂടുതൽ നമുക്ക് ആവശ്യമുള്ളത് കോഴികളിലാണ്. ബാക്കി ടർക്കിക്കും ഗൂസിനൊക്കെയോ? ടർക്കിയും ഗൂസിനും, ടർക്കിയെ നമ്മൾ ഇങ്കുബേറ്റിലാണ് മുട്ട വിരിച്ചിരിക്കുന്നത്. ഗൂസും അതുപോലെ തന്നെ അടയിരുന്ന് കുഞ്ഞുങ്ങളറിയിക്കുള്ളൂ, അത് നമുക്ക് വലിയ കെയറിങ് ആവശ്യമില്ല. ഓക്കെ, ചേട്ടാ അപ്പം നേരത്തെ ഇതൊക്കെ എന്തെങ്കിലും ചെയ്തെന്തെങ്കിലും പരിചയമോ കാര്യങ്ങളൊക്കെ ഉണ്ടോ? ഇല്ല, വീട്ടിൽ പണ്ട് തൊട്ടേ കോഴി ഉണ്ടായിരുന്നു. അപ്പം പിന്നെ നമുക്ക് ഇങ്ങനെ ഒരു ആരോഗ്യ പ്രശ്നം വന്ന് 8 വർഷമായി. അപ്പം നമ്മൾ മൂന്നാല് എന്തെങ്കിലും ഒരു പരിപാടി ആസൂത്രണം ചെയ്യണമ്പം ഇതാണ് നല്ലതെന്ന് തോന്നി, അങ്ങനെ ഈ ഒരു പരിപാടിയിലേക്ക് ഈ കോഴി വളർത്തലെ തറ വളർത്തലോട്ടേട്ടൻ്റെ ആരോഗ്യം ചെയ്യാനും അല്ലേ. ഓക്കെ, ഇതിൻ്റെ ഒരു വിപണി കണ്ടെത്തുന്നത് എങ്ങനെയാട്ടോ? അത് നമ്മളിപ്പം ഓൺലൈൻ വഴിയാണ്, കേരളത്തിൽ മൊത്തം നമ്മൾ കൊടുത്തു വിടുന്നുണ്ട്, അത് ഓൺലൈൻ വഴിയാണ്. ഓക്കെ, ഇപ്പോൾ ആരെങ്കിലും ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ ഡെലിവറിയും കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പം നമുക്കിപ്പം ഈ മണിത്താറാവിൽ ഒരു 5 വെറൈറ്റി നമുക്കിപ്പോൾ ഉണ്ട്. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ആവശ്യക്കാരുള്ളത് ഏതിനാണ്? അത് കൂടുതലും ലാവൻഡറിനാണ്. ലാവൻഡറിനും ബ്ലാക്കിനും. ഇതിൽ ഏറ്റവും മണിത്താറാവിൽ വില കൂടിയത് ഏതാണ്? അത് ബ്ലൂ ആണ്. ബ്ലൂ ആണ്. ഓക്കെ, അപ്പോൾ ആ ഒരു പേരിന് ഇവിടെ എത്ര നാൾ കഴിയുമ്പോഴാണ് ഇതിൻ്റെ കുഞ്ഞുങ്ങളെ കൊടുക്കുന്നത്? നമ്മൾ മണിത്താറാവിൽ ഒരു 10 ദിവസം കഴിയുമ്പോൾ തന്നെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് പേരായിട്ടാണോ സിംഗിൾ പീസ് ആയിട്ടാണോ? കൺഫേം പേർ പറയാൻ പറ്റും. 2 മാസമോ അതുപോലെ 2 മാസം കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ ആദ്യം നമുക്ക് വലിപ്പം നോക്കി അറിയാം, പിന്നെ കാലിൻ്റേത്, പിന്നെ ചിറക്, അതൊക്കെ നമുക്ക് 2 മാസം കഴിയുമ്പോൾ കണ്ടാൽ നമുക്ക് അറിയാൻ പറ്റും. വലിപ്പം കൂടും മെയിലിന്, അപ്പം പിന്നെ കുറവായിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ 2 മാസം കഴിഞ്ഞ് വാങ്ങിക്കുന്നതായിരിക്കും നല്ലത് അല്ലേ, മെയിലും ഫീമെയിലും തിരിച്ചറിയാം. ആ, അങ്ങനെ വാങ്ങിക്കാം. നമ്മളിപ്പോൾ 10 ദിവസം ആകുമ്പോഴേ കുഞ്ഞുങ്ങളെ ചിലപ്പോൾ എടുക്കുന്ന 5-6 ഒക്കെ, അപ്പം മെയിലും ഫീമെയിലും ഓൾമോസ്റ്റ് ചിലപ്പം കാണും അതിനകത്ത്. ഓക്കെ ഓക്കെ, അപ്പം ആവശ്യമനുസരിച്ച് ഡേ ഓൾ ഡേ ഉണ്ട് ഇല്ലല്ലോ. ഇല്ല, നമ്മൾ 5 ദിവസം ആകുമ്പോൾ കൊടുക്കും. 5-10 ദിവസം ആകുമ്പോൾ കൊടുക്കും. 10 ദിവസം പിന്നെ ഇപ്പോൾ കൺഫേം ആയിട്ട് മെയിലും ഫീമെയിലും വേണ്ടവർക്ക് നമുക്ക് 2 മാസം കഴിഞ്ഞിട്ട് അങ്ങനെ കൊടുക്കാം. അപ്പോൾ അത് ഫ്ലൈ ഡക്കിൻ്റെ കാര്യം. പിന്നുള്ള നമുക്ക് ഈ ടർക്കിയിലെ കാര്യമൊക്കെ എങ്ങനെ? ടർക്കി നമ്മൾ ഡേ ഓൾഡ് ആയിട്ടാണ് കൊടുക്കും, ചിലപ്പോൾ 1 മാസം. ഇപ്പോൾ ഇതിനെല്ലാം തന്നെ സെപ്പറേറ്റ് കൂടോ കാര്യങ്ങളൊക്കെ ആണ്? സെപ്പറേറ്റ് എല്ലാത്തിനും. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഫ്ലൈ ഡക്കിന് മാത്രം നിങ്ങൾ മോൾ ഭാഗത്ത് ഷീറ്റോ കാര്യങ്ങൾ ഒന്നും ഇട്ടിട്ടില്ല? ഇല്ല, അത് നമ്മൾ വല കിട്ടി 5 ബ്രീഡല്ലേ കടപ്പം, അങ്ങോട്ട് ഇവിടെ ക്രോസ് ആവാതിരിക്കാൻ വേണ്ടി വല കിട്ടി തരിച്ച് അതിനകത്ത് തന്നെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. 5 ടൈപ്പിനെയും സെപ്പറേറ്റായിട്ട് വല കിട്ടിയിട്ടുണ്ട്. അല്ലേടാ, റൂഫ് ഒന്നും കൊടുത്തില്ല, മഴയൊന്നും പ്രശ്നമില്ല ഇവർക്ക്? അതിനകത്ത് നമ്മൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് ചെറിയ ചെറിയ കൂട് വെച്ചിട്ടുണ്ട്. പൊതുവെ രാവിലെ മഴ നനയുന്നതിന് വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ. ഓക്കെ ഓക്കെ, ഇവിടെ ഫുള്ള് ഫെൻസ്ഡ് ആണോ നമ്മുടെ ഇതെല്ലാം? വേറെ പാമ്പിന്റെ പട്ടിയുടെ ശല്യം അങ്ങനെ എന്തെങ്കിലും? ഓക്കെ ഓക്കെ, അപ്പൊ ഇതിനിപ്പോ നിങ്ങൾ എന്താ ഫുഡൊക്കെ എന്തോ ഫീഡൊക്കെ എന്താണ് കഴിക്കുന്നത്? നമ്മള് കുഞ്ഞ് ആദ്യം ജനിച്ചിറങ്ങുമ്പോൾ നമ്മൾ സ്റ്റാർട്ടർ കൊടുക്കും. ഇതിന്റെ എല്ലാത്തിന്റെ സ്റ്റാർട്ടർ ആകും. ഓക്കെ, പിന്നെ നമ്മളൊരു ഒരു 1 മന്ത് വരെ സ്റ്റാർട്ടർ, പിന്നെ ഗ്രോവർ കൊടുക്കും, പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ സാധാരണ ഗോതമ്പിന്റെ തവിട് അങ്ങനെ എല്ലാം കൂടെ മിക്സ് ചെയ്ത്
ഗോതമ്പ് അരിയൊക്കെ മിക്സ് ചെയ്തിട്ട്. അപ്പൊ ഇതൊക്കെ നിങ്ങളിപ്പം കൂടുതൽ ഇപ്പം ഇൻക്യുബേറ്റർ വെച്ചിട്ടല്ലേ? ടർക്കി എല്ലാം തന്നെ. ഓക്കെ, അപ്പം ഇതൊക്കെ ഒരു മെച്യൂരിറ്റി ഏജ് ഒക്കെ എത്ര? ഫ്ലൈങ് ഡക്കിനെ സംബന്ധിച്ചൊരു 8 മാസം ആവും. പിന്നെ നാടൻ കോഴിയാണെങ്കിൽ 5 മാസം കഴിയും. നാടൻ കോഴി നമ്മൾ അട വെച്ച് തന്നെ കറക്കും. പിന്നെ ടർക്കി ആണെങ്കിലും 7 മാസം കഴിയും. 8 മാസം ആകുമ്പോഴേ ടർക്കിയുടെ മെച്യൂരിറ്റി ആവും ആവത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു മുട്ടയിടൽ പീരീഡിൽ ഇതിനൊക്കെ എത്രത്തോളം മുട്ട കിട്ടും? ഫ്ലൈൻ ഡാക്കിനായാലും ഗൂസിനായാലും ടർക്കിക്കായാലും ഒക്കെ. ഫ്ലൈൻ ഡാക്കാണെങ്കിൽ നമ്മൾ മുട്ടയിട്ട് തുടങ്ങിയാൽ ഒരു ചില 22 മുട്ട, ചില 10-15 അങ്ങനെ ഒരു മുട്ട, പിന്നെ അത് അടയിരിക്കും. പിന്നെ ആ ഒരു 35 ദിവസത്തോളം ഉണ്ടല്ലോ, പിന്നെ ഒരു 10 ഡേയ്സ് കൂടെ കഴിഞ്ഞാൽ അത് മുട്ടയിട്ടുള്ളതും. ഓക്കെ, ടർക്കി ആണെങ്കിൽ 28 ദിവസമാണ് മുട്ടയിട്ട് അടയിരുന്നവരാണ്. അപ്പോൾ നമ്മൾ ടർക്കി ആയതുകൊണ്ട് നമ്മൾ അടയിരുത്താത്തതുകൊണ്ട് അത് മുട്ട നമ്മൾ ഒരു 5-10 ഡേയ്സ് മാത്രം ഗ്യാപ്പ് വരത്തുള്ളൂ. അത് കഴിഞ്ഞാൽ വീണ്ടും ടർക്കിയുടെ മുട്ടയിട്ട് തുടങ്ങും. അത് വിരിയാൻ എത്ര ദിവസം? 28 ദിവസം ടർക്കിയുടെ. ഫ്ലൈൻ ഡക്കിൻ്റെ 35 ദിവസമാണ്. 35 ദിവസം. മറ്റേ ഗൂസിൻ്റെ ഒക്കെ ആണല്ലോ? ഗൂസിൻ്റെ ആണ് 32 ദിവസം. ഇത്രയും ദിവസം അല്ലേ? ഓക്കെ ഓക്കെ. അത് വിരിയൽ മുട്ട വിരിയൽ ഗൂസ് നമ്മൾ ഇൻക്യുബേറ്റർ അല്ല, അത് തന്നെ അടയിരുത്ത് ഇറക്കുന്നതാണ് ഗൂസിൻ്റെ. ഓക്കെ ഓക്കെ. അപ്പോൾ നിലവിൽ ഇപ്പോൾ ഈ ഫ്ലൈൻ ഡക്ക് മാത്രമേ ഉള്ളൂ നമ്മുടെ മുറ്റത്ത് ഇങ്ങനെ ഇട്ടേക്കുന്നത്? സെപ്പറേറ്റ് ഇട്ടേക്കുന്നത്. ബാക്കി എല്ലാത്തിൻ്റെ നമ്മുടെ കൂടൊക്കെ നമ്മുടെ വീടിൻ്റെ മുകളിലായിട്ടാണ്? അതെ, മുകളിലായിട്ടാണ്. നമ്മുടെ ഈ കാണുന്ന നമ്മുടെ ചേട്ടൻ്റെ വീടാണ്, വീടിൻ്റെ മുകൾ ഭാഗത്ത് ആ കാണുന്ന കൂട്ടിലാണ്. ബാക്കിയുള്ള എല്ലാം പാർട്ടീഷൻ ചെയ്തിട്ടുണ്ടല്ലോ ചേട്ടാ? പാർട്ടീഷൻ ഓരോന്ന് അല്ലേ? രണ്ട് മുകളിൽ രണ്ടാണ്, നാടൻ കോഴിയും ടർക്കിയാണ് മുകളിൽ മുകളിലായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതിനെ തന്നെ കളർ അനുസരിച്ചിട്ട് മാറ്റി ഇട്ടിട്ടുണ്ടല്ലേ? ഓരോ ടർക്കി താഴെ സെപ്പറേറ്റ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഫ്ലോർ നിങ്ങളുടെ അർക്കപ്പൊടി ഇട്ടിട്ടുണ്ടോ? അർക്കപ്പൊടി ഇട്ടിട്ടുണ്ടല്ലേ. ഓക്കെ ചേട്ടാ, അപ്പോൾ ഇത് മുട്ട വിരിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ബ്രൂഡിങ് എല്ലാം ഇവിടെ കൊടുത്തത് മുകളിലാണ്? മുകളിൽ തന്നെയാണ്. അപ്പോൾ അവിടെ അതാ ലൈറ്റ് ഒക്കെ ഇട്ടേക്കുന്ന മുകളിൽ? അതെ അതെ. ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മൾ ഈ വീടിൻ്റെ പുറവശത്ത് ഇത് എത്ര ഏരിയ ഉണ്ട് ഈ പുറവശത്ത്? പുറവശത്തൊരു 8 സെൻറ്റ്. 8 സെൻറ്റ് അല്ലേ? ഈ ഒരു 8 സെൻറ്റിനകത്താണ് നമ്മുടെ ഈ കാണുന്നതെല്ലാം ഫ്ലൈ ഡക്കിൻ്റെ കൂടുതലാണ്. ഇതിൽ തന്നെ ഫുള്ള് ഒരു 5 ടൈപ്പ് ഉണ്ട്. 5 ഇങ്ങനെ പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട് ചേട്ടാ, 5 ടൈപ്പിന്. പിന്നെ മോൾഫാഗം ഇവിടെ ഒന്നും തന്നെ ചെയ്തിട്ടില്ല, മഴയും കാര്യങ്ങളൊന്നും പ്രശ്നമല്ല. പിന്നെ അങ്ങ് കാണുന്ന ചെറിയ ചെറിയ കൂടുതലുണ്ട് ഇവർക്ക്. ഇതിൽ തന്നെ ഇതൊക്കെ ഏത് വെറൈറ്റിയാണ് ഫ്ലൈ ഡക്കിൻ്റെ? ബ്ലാക്ക്. ബ്ലാക്ക് അല്ലേ? ഈ കാണുന്ന ഫ്ലൈ ഡക്ക് ബ്ലാക്ക് ആണ്. ഇതിൻ്റെയൊക്കെ ഈ കാണുന്നതെല്ലാം അതിൻ്റെ കുഞ്ഞുങ്ങളാണ്? ഇതല്ല, അല്ല, അതിനകത്ത് കുഞ്ഞുങ്ങൾ ബ്രോൺസിൻ്റെയാണ് ഇട്ടേക്കുന്നത്. ബ്രോൺസിൻ്റെ ഇട്ടാ, അതൊന്നും അങ്ങനെ ഇട്ടേക്കുന്നത്? അതിപ്പം കുഞ്ഞുങ്ങളല്ലേ, അപ്പം കുഴപ്പമില്ല, രാത്രി 8 മാസം വരെ നമുക്ക് ഒന്ന് ചിട്ടുന്ന പ്രശ്നമില്ല. ഓ ശരി, നമ്മൾ സെപ്പറേറ്റ് കൊടുക്കാനുള്ളതാണ്, അപ്പം അങ്ങനെ ഇട്ടേക്കുന്നുള്ളത്. ഓക്കെ, ഇത് ഫ്ലൈ ഡക്കിൻ്റെ ബ്ലാക്ക് അല്ലേ ചേട്ടാ? അതെ അതെ. ഓക്കെ ചേട്ടാ, ഇത് ഏത് വെറൈറ്റി? അത് ലാവൻഡർ ആണ്. ലാവൻഡർ അല്ലേ? അതെ. ഈ കാണുന്ന ലാവൻഡർ ഫ്ലൈ ഡക്ക് അല്ലേ? അതെ. ഇതിപ്പോ എത്ര മെയിലും ഫീമെയിലും ഇട്ടേക്കുന്നത്? അതിനകത്ത് 1 മെയിലും 5 ഫീമെയിലും. 5 ഫീമെയിലും. ആ മെയിൽ എന്നുള്ളതെന്ന് വെച്ചാൽ ആ വലിപ്പമുള്ള? ആ വലിപ്പമുള്ള അല്ലേ? അതെ അതെ. ആ ചുണ്ടിൻ്റെ അവിടെ ഇങ്ങനെ ഒരു റെഡ് ഒക്കെ കയറുന്നത്? അതെ 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 അതെ, വലിപ്പം. അത് മെയിൽ അല്ലേ? അത് അല്ല, അത് ബ്ലൂ ആണ്. ഈ കാണുന്ന ബ്ലൂ അല്ലേ? അതെ അതെ, ബ്ലൂ ആണ്. ബ്ലൂ ഫ്ലൈ ഡക്ക്? അതെ, ബ്ലൂ ഫ്ലൈ. ഓക്കെ, ശരിക്കും ബ്ലൂ എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഒരു ആഷ് കളർ വരുന്നത്? അതെ, ഗ്രേ കളർ ആണ് പൊതുവെ നമ്മുടെ ബേഡ്സിൽ ബ്ലൂവിന് പറയുന്നത്. ബ്ലൂ പറയുന്നില്ലേ? ഇത് ഒരെണ്ണയുള്ള? അല്ല അല്ല, അത് കിടക്കുന്ന 3-4 ഒരു മെയിലും ഇതെല്ലാം ബ്ലൂ ആണോ? 2 മെയിലും 3 ഫീമെയിലും ഉണ്ട്. ഓക്കെ, ഇതിനകത്ത് വൈറ്റും കയറി വരുന്നുണ്ടോ ഇവർക്ക്? അതെ, അത് പൈഡ് ആണ്. നമുക്ക് നല്ല ബ്ലൂ ഫുൾ അല്ലാത്തതുകൊണ്ടാണ് അത് പൈഡ് എന്ന് പറയും, പൈഡ് ബ്ലൂ എന്ന് പറയും. ഓക്കെ, ഇതാണ് ബ്ലൂ ഫ്ലൈ ഡക്ക് ചേട്ടാ. ഇവിടെ കുറെ എണ്ണത്തിന് വെളിയെ അഴിച്ചു വിട്ടേക്കുന്നത് ഏതാ? അതെല്ലാം ബ്രോൺസ് ആണ്. ബ്രോൺസ് അല്ലേ? ഓക്കെ, ബ്രോൺസ് തന്നെ വേറെ 2-3 കളർ വരുന്നുണ്ട് ബ്രോൺസ് തന്നെ? അല്ല, ബ്രോൺസ് പൈഡാണ്. അത് അത് 2 ലാവൻഡർ നമ്മൾ ഫീമെയിലെ ഇട്ടേക്കും. അത് 8 മാസം ആയില്ല, അതുകൊണ്ട് നമ്മൾ വെളിയിലാണ് കഴിച്ചു വിട്ടേക്കുന്നത്. അത് എഡിറ്റ് സ്റ്റാർട്ട് ആയതല്ല, അപ്പോൾ വലിയ കുഴപ്പമില്ലാത്തതുകൊണ്ട് നമ്മൾ കൂടെ വിട്ടേക്കുന്നത്. ഓക്കെ, ഇത് നമ്മുടെ ഗൂസോ? ഗൂസ്, അത് ഗ്രേ ഗൂസ് ആണ്. ഗ്രേ ഗൂസ്? ആ, ചൈനീസ് ഗൂസ് എന്ന് പറയും. ചൈനീസ് ഗൂസ് എന്ന് പറയുന്നല്ലേ? ഓക്കെ ഓക്കെ ചേട്ടാ. ഇതേതാ ഒരു വൈറ്റ് ഇതായിട്ടുള്ള? അത് വൈറ്റ് ഹെഡ് എന്ന് പറയും. വൈറ്റ് ഹെഡ് അല്ലേ? ആ, അത് ശരിക്കും മ്യൂട്ടേഷൻ സംഭവിച്ച് വരുന്നതാണ്. ഫ്ലൈ ഡക്ക് തന്നെ വൈറ്റ് ആയിട്ട് ഹെഡ് വരുന്നല്ലേ? ആ, ഒരു പ്രത്യേക കളർ അല്ല, അത് മ്യൂട്ടേഷൻ, ബ്ലാക്കിൽ മ്യൂട്ടേഷൻ സംഭവിച്ച് വരുന്നതിനാണ് വൈറ്റ് ഹെഡ്. ഓ ശരി, അല്ല, ഇത് സെപ്പറേറ്റ് ഒരു ബ്രീഡ് അല്ല ഇത്? അല്ല, സെപ്പറേറ്റ് കളർ അല്ല, ഒരു വൈറ്റ് ഹെഡ് എന്ന് പറഞ്ഞൊരു സെപ്പറേറ്റ് ബ്രീഡ്. ആ, ബ്രീഡ് എന്ന് പറയില്ല, നമ്മൾ ഈ മ്യൂട്ടേഷൻ, ബ്ലാക്കിൽ മ്യൂട്ടേഷൻ സംഭവിച്ചിറങ്ങുന്നതുകൊണ്ടാണ് ഈ വൈറ്റ് ഹെഡ് എന്ന് പറഞ്ഞു വരുന്നത്. ഓക്കെ 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 ചേട്ടാ, നമ്മുടെ ടർക്കി അല്ലേ ഇതല്ല? അതെ അതെ. അത് ബ്ലാക്ക് ഉണ്ടോ? പിന്നെ പിന്നെ ബോർബോൺ ഉണ്ട്. ബോർബോൺ ഉണ്ടല്ലേ? ചേട്ടാ, ഇപ്പോൾ ഇതിനെല്ലാം വളർത്തും, പല അഞ്ച് വെറൈറ്റി സംഭവങ്ങൾ നമ്മളിവിടെ ഉണ്ട്. അപ്പോൾ ഇതിനെല്ലാം വളർത്തുമ്പോൾ എന്തെങ്കിലും ഇതിന് അസുഖങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ചേട്ടാ? പുതിയ ഇതിന് അസുഖങ്ങളൊന്നും അങ്ങനെ വരാറില്ല ഇതുവരെ. എനിക്ക് അങ്ങനെ ഇത്രയും 3-4 ദിവസമായാലും. ഓക്കെ, അങ്ങനെ അസുഖം വന്നിട്ട് ഇതുവരെ അങ്ങനെ വന്നിട്ട് നല്ല രോഗപ്രതിരോധ ശേഷി കൂടുതലായിട്ടുള്ളതാണ്. നമ്മുടെ കാലാവസ്ഥയ്ക്ക് പറ്റിയതാണ്, പറ്റിയതാണ് ഈ ടർക്കികളായാലും ഗൂസായാലും എല്ലാം. അത് കറക്റ്റായിട്ട് പിന്നെ ഈ ടർക്കിക്ക് പൊതുവെ ഒരു കുരിപ്പെന്ന് പറഞ്ഞ ഒരു അസുഖം, പോൾ പോക്സ് ഒരു അസുഖം വരും. അതിന് നമ്മൾ വാക്സിനേഷൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് കുഴപ്പമില്ല. പിന്നെ കോഴിക്ക് ഓൾമോസ്റ്റ് ക്ലൈമറ്റ് അനുസരിച്ച് അതിന് ചേഞ്ചസ് വരും, അപ്പോൾ അതിനനുസരിച്ചുള്ള മരുന്നും കാര്യങ്ങളും കോഴിക്ക് കൊടുക്കും. ഓക്കെ, ക്ലൈൻഡൊക്കെ അങ്ങനെ കുഴപ്പമൊന്നുമില്ല. കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഇനിയിപ്പം നമുക്ക് ഇതിൻ്റെ എല്ലാം തന്നെ ഈ കണ്ട ഗൂസിൻ്റെ ആയാലും ടർക്കിയുടെ ആയാലും ഫ്ലൈൻഡക്കിൻ്റെ ഒക്കെ ആയാലും കുഞ്ഞുങ്ങൾ നമുക്ക് എപ്പോഴും നമ്മുടെ ഫാമിൽ കാണും? എപ്പോഴും നമ്മുടെ അവൈലബിൾ ആണ്. എപ്പോഴും ഉണ്ട്.
അപ്പോൾ അതിനെ ബുക്കിങ്ങോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ കേട്ടോ? നമ്മൾ ഇല്ലാത്തപ്പം ആൾക്കാർ വിളിക്കാത്തപ്പം ഇല്ലാത്തപ്പോൾ നമ്മൾ വിളിച്ച് അവർ നമ്പർ എഴുതിയിട്ട് നമ്മൾ തിരിച്ച് വിളിച്ച് ഉള്ളപ്പം നമ്മൾ കൊടുക്കാറുണ്ട് അല്ലേ? ഓക്കെ, ഇപ്പം നിലവിൽ അപ്പോൾ നമുക്ക് ഇതിൻ്റെ എല്ലാം തന്നെ കുഞ്ഞുങ്ങളുണ്ട്. പിന്നെ നേരിട്ട് വന്നവർക്ക് നേരിട്ട് ഒന്ന് എടുക്കാമല്ലോ, കണ്ടെടുക്കാം. അല്ലാത്തവർക്ക് ദൂരമുള്ളവർക്ക് നമുക്ക് ഡെലിവറി ട്രാൻസ്പോർട്ടേഷൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് അല്ലേ? ഓക്കെ ഓക്കെ, ഇതൊക്കെയാണ് നമ്മുടെ ചേട്ടൻ്റെ ശ്യാംചേട്ടൻ്റെ ടർക്കി ഫാം, അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ ഫ്ലൈൻ ടക്ക് ഫാം, ഗൂസ്, അങ്ങനെ പലവിധ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയ്ക്കകത്ത് കണ്ടത്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ചിക്സൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചേട്ടൻ്റെ നമ്പർ വീഡിയോയ്ക്കകത്തുണ്ട്, ഒന്ന് കോൺടാക്ട് ചെയ്യുള്ളൂ. നമ്മുടെ